നമസ്കാരം. ഇന്ന് നമ്മളിവിടെ വന്നിരിക്കുന്നത് ഒരു പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. പായസം എന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പായസമാണ് സേമിയ തരിപ്പായസം. സേമിയ തരിപ്പായസം എന്താണെന്നാണ് അല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? നമ്മൾ സേമിയ വെച്ച് തന്നെ ഉണ്ടാക്കുന്ന, സേമിയ പൊടിച്ച് തയ്യാറാക്കുന്ന പായസമാണ്. മാത്രമല്ല നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന പായസമാണ് കേട്ടോ. നമുക്കൊന്ന് കുടിക്കണമെന്ന് തോന്നിയാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാനും സാധിക്കും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതാ, അതിനായിട്ട് ഞാനിവിടെ ഒരു 4 വലിയ ടേബിൾ സ്പൂണോളം ഉള്ള സേമിയ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ പാക്കറ്റിൽ ഇതുപോലെ തന്നെ ഒടിച്ച് കിട്ടുന്ന സേമിയാണ് കേട്ടോ അത്. അപ്പോൾ നമ്മളിത് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ പാല് യൂസ് ചെയ്യുന്നുണ്ട്. പാല് ഇതുപോലെയുള്ള 2 ഗ്ലാസ് പാലാണ് നമ്മളിതിലേക്ക് എടുക്കുന്നത്. അപ്പോൾ ഒരു 4 പാലോളം നമ്മളിതിലേക്ക് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്രയും പാല്, നിങ്ങൾ എന്തോരം സേമിയാണ് എടുക്കുന്നത് അതിനനുസരിച്ച് പാല് കൂടുതൽ ചേർക്കാം. അപ്പോൾ ഞാൻ ഇവിടെയുള്ള അളവിനാണ് പറയുന്നത്, നമ്മളെടുക്കുന്ന അളവിനാണ്. പിന്നെ ഇതിലേക്ക് ആവശ്യമായ പഞ്ചസാര നമ്മൾ ചേർത്ത് കൊടുക്കുക. പഞ്ചസാര മധുരം നോക്കിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം എന്താ, ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സേമിയോ ഇട്ടൊന്ന് നമുക്ക് നന്നായിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ ഒരു ചെറിയ തരിയോടുകൂടിയാണ് കേട്ടോ നമുക്ക് അടിച്ചെടുക്കേണ്ടത്, നമ്മുടെ റവയുടെയൊക്കെ പാകത്തിന് അതുപോലെയാണ് നമ്മളിവിടെ അടിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതാ കണ്ടോ, ഇതുപോലെയാണ് നമ്മുടെ സേമിയ നമ്മൾ അടിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് എന്ത് വേണമെന്ന് വെച്ചാൽ ഇതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇതാ ഞാൻ അതിനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ചൂടായതിന് ശേഷം നമുക്ക് 1 ടീസ്പൂണോളം നെയ്യ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ നെയ്യൊന്ന് ഉരുകി വന്നതിന് ശേഷം നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ സേമിയോ ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് വറുത്തെടുക്കാം. നമുക്ക് ബ്രൗൺ കളറാവേണ്ട കേട്ടോ, ഒരു യെല്ലോ കളർ അത്രയും നമുക്ക് വേണ്ടു. അപ്പോൾ ഇതൊന്ന് നമുക്ക് നന്നായിട്ട് വറുത്തെടുത്തിട്ട് വരാം. സാധാരണ നമ്മൾ സേമിയ പായസത്തിന് നന്നായിട്ട് നല്ല ബ്രൗൺ കളറിൽ നമ്മൾ വറുത്തെടുക്കും അല്ലേ. ഇതിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, നമുക്കിത് പൊടിച്ചിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്കിത് വറന്ന് കിട്ടും കേട്ടോ. അപ്പോൾ ഒത്തിരി ടൈമൊന്നും വേണ്ട. അപ്പോൾ ഇത് അപ്പോൾ ഇതാ നമ്മുടെ സേമിയ ഇവിടെ വറന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് ഇത്രയും മതി. അപ്പോൾ ഇനി ഈ വറുത്ത് എടുത്ത സേമിയയിലേക്ക് നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പാല് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ലേ, പൊടിച്ചെടുത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് വറന്ന് കിട്ടിയിട്ടുണ്ട്, ഒത്തിരി ടൈമൊന്നും വേണ്ട. അപ്പോൾ നമ്മുടെ പാല് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ നമ്മളെടുത്ത് വെച്ചിരുന്ന പാലും 1/2 ഗ്ലാസ് വെള്ളവും ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് മധുരത്തിനാവശ്യമായ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ പാല് നന്നായിട്ടൊന്ന് തിളച്ച് അതുപോലെ തന്നെ നമ്മുടെ ഈ സേമിയൊക്കെ വെന്ത് വരണം. ഇത് പെട്ടെന്ന് തന്നെ വെന്ത് വരും കേട്ടോ. നമുക്കൊരു കുറുക്കുണ്ടാക്കുന്ന ഒക്കെ ഒരു സമയമില്ലേ, അത്രയും തന്നെ നമുക്ക് ഇതിനാവശ്യമുള്ളൂ. പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ പായസം തയ്യാറാക്കി കിട്ടുന്നതാണ്. നമ്മുടെ പാല് തിളക്കുന്നതിനൊപ്പം തന്നെ നമ്മുടെ സേമിയയും ഒരുവിധം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാവും കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയ ഒരു പായസമാണ്. അപ്പോൾ ഇതാ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുത്തതിന് ശേഷം ഞാനിതിലേക്ക് 1 നുള്ള് ഏലക്ക പൊടിച്ചത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് 1 ഗ്ലാസ്സിലേക്ക് മാറ്റാം. അപ്പോൾ ഇതാ നമ്മുടെ പായസം നമ്മളിവിടെ 1 ഗ്ലാസ്സിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് ഉണക്കമുന്തിരി നമ്മുടെ നെയ്യിൽ വറുത്തിട്ടൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ സേമിയ തരിപ്പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ് കണ്ടോ. അതുപോലെ തന്നെ നമുക്ക് വേഗം തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും, അധികം ടൈമൊന്നും വേണ്ട. അപ്പോൾ ഒരു പായസമൊക്കെ കുടിക്കണം എന്ന് തോന്നുമ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് പിന്നെ കാണും വരെയും. ബൈ.